ചങ്ങായിസിലെ നമ്മളെ വയനാടൻ പുതിയ ഷെഫ് മുസ്തഖാന്റെ കരവിരുത് കാണാൻ പോവാ കേട്ടോ. നല്ല ചട്ടിച്ചോറുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാ. അപ്പൊ ചട്ടിച്ചോറ് കഴിച്ചതിന് ശേഷം നമുക്ക് എന്താ കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഇന്ന ഏതായാലും കേറില്ലേ. ഇപ്പൊ നമ്മളെ മഹബൂലയിലെ 231 സ്ട്രീറ്റിലുള്ള ബ്ലോക്ക് 2 നമ്മളെ ചങ്ങായിസ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ചങ്ങായിസിലെ ചട്ടിച്ചോറ് ഇന്നാണ് റിവീൽ ചെയ്യുന്നത്. അപ്പൊ അത് ഒന്ന് നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ചട്ടിച്ചോറ് കഴിക്കാൻ പോവാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരാം. ഞാൻ കുവൈത്തിൽ വെക്കേഷൻ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത്. അപ്പോൾ ചട്ടിച്ചോറിലുള്ള സാധനങ്ങളിൽ കണ്ടില്ലേ, നല്ല മീൻ മുളകിട്ടും. നമ്മളെ നാടൻ നാട്ടിൽ നിന്ന് ഉമ്മയിൽ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിലുള്ള സംഭവം. എന്നാലും കുവൈത്തിൽ വന്നിട്ട് ആരും മിസ് ചെയ്യരുത്. പിന്നെ മഹുല, ബൊലിഫ, ഫായൽ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും ഇവിടെ വരാം. അപ്പോൾ ചട്ടിച്ചോറ് ഇവിടെ വന്നിട്ട് തന്നെ കഴിക്കുക. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മളെ നാടൻ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് വീട്ടിലെത്തിക്കും. അപ്പോൾ നമുക്ക് കഴിച്ച് തുടങ്ങാം. കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാം. നല്ല മത്തി പൊരിച്ചിട്ടുണ്ട് കേട്ടോ, നാടൻ മത്തി പൊരിച്ച്. ഇപ്പോൾ എവിടുന്ന് തുടങ്ങണം എന്നുള്ളതാണ് കൺഫ്യൂഷൻ. കാന്താരി മുളകിൻ്റെ ഒരു കുറവില്ലേ, ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ്. നാട്ടിൽ നിന്ന് കൊണ്ടോ കാന്താരി മുളക്, ചിക്കൻ പീസ്, തൈര്, കേബേജ് ഉപ്പേരി, മത്തി പൊരിച്ചത്, ചമ്മന്തി, ബീട്രൂട്ട് അച്ചാർ, ബീട്രൂട്ട് തൈരും, അതായത് സംഭവം ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊരു പിടുത്തം പിടിക്കാം. ഇനി നമ്മൾ പിടിച്ചാൽ കിട്ടൂല. സത്യസന്ധമായ റിവ്യൂ. ജാഡം തന്നെ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആഡംബരമൊന്നുമല്ല, നമ്മുടെ നാടൻ ഊണ് ചട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തരും, നല്ല വൃത്തി. അതാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത. മൊത്തത്തിൽ ഞാൻ നോക്കിയെടുത്ത് ഇവിടെ മൊത്തം വൃത്തിയിൽ നല്ല ഹൈജീനാണ്. പിന്നെ കിച്ചണായാലും ഇവിടെ ഉള്ള മൊത്തം ഏരിയ എല്ലാം നിങ്ങൾക്ക് വന്ന് ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കിയാൽ തന്നെ മതി, പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ വന്നോ. ഓക്കെ, അത്രയും ഹൈജീനിക്കാം. ചിക്കൻ ഫ്രൈ എല്ലാം നല്ല നാടൻ രീതിയിൽ പൊരിച്ച ചിക്കൻ ഫ്രൈ. ക്യാമറമാൻ പറയുന്നുണ്ടോ നമ്മൾ വെള്ളം ഇറക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ടേസ്റ്റ് എന്താ. ക്യാമറമാൻ നമ്മൾ ഹുസൈൻ ആട്ടോ. നമ്മള് കോഴിക്കോട്ടെ ചങ്കൾ ഹോട്ടലാട്ടത്, അതുകൊണ്ട് തന്നെ വേറൊന്നും പറയാനില്ല. ബാക്കി ഇത് തീർത്തിട്ട് കണ്ടാലോ, തിന്നുമ്പോ ക്യാമറ നിങ്ങൾ നോക്കിക്കൊണ്ട് വന്നാല് സംഗതി തീരും.
റെസ്റ്റോറൻറ്റിൽ അധികവും വന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളുണ്ട് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന സിജോ ഭായി. അപ്പോൾ സിജോ ഭായിക്ക് ഈ ഹോട്ടലിനെ കുറിച്ച് സിജോ ഭായി സത്യസന്ധമായി. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാത്തൊരു മനുഷ്യനാണ്. നമ്മൾ വല്ലപ്പോഴും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്ന കിട്ടുന്ന ദിവസം കടയിൽ പോകും. അപ്പോൾ അതിന് ചങ്ങാഴ്ചനാണ് നമ്മൾ പോകുന്നത്. കളറില്ല, വയറിലൊരു അസുഖമില്ല, ഒരു കുഴപ്പമില്ലാത്ത ഹോട്ടലിലൂടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരോടും പറയും ഒരു വന്നോട് കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിച്ചിട്ട് പോയത് ഫുഡിന്റെ ക്വാളിറ്റി, ഫുഡ് എന്തായാലും ക്വാളിറ്റി ആയിട്ട് തന്നെ ഇവിടുന്ന് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എല്ലാരും ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങക്ക് എന്താ പറയാ, ഒന്ന് ജസ്റ്റ് അല്ലേ ഒരു വൺ ഡേ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്നിട്ട് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. നമ്മള് പറയുന്നത് സത്യസന്ധമാണോ അല്ലേന്നല്ല. ഇതാണ് നമ്മളെ ചങ്ങായിസിലെ ഷെഫ് മുസ്തഫ. മുസ്തഫ വയനാടല്ലേ? വയനാട്. നല്ല അടിപൊളി മറ്റേ പോത്തും കാലല്ലേ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ സമയത്ത് പറഞ്ഞതാ വയനാടിന്റെ സ്പെഷ്യൽ അല്ലേ പോത്തുംകാലി. പോത്തുംകാലി വയനാടിന്റെ സ്പെഷ്യൽ. അപ്പൊ നിങ്ങൾ നല്ല നല്ല അടിപൊളി ആയിട്ടുണ്ടായി മനസ്സിലായില്ലേ. മുസ്തഫ വയനാടാണ്, നല്ല പോത്തുംകാലിന്റെ സ്ഥലത്തുനിന്ന് വരുന്ന ആളാണ്. അപ്പൊ ഇതാണ് മുസ്തഫ ഇവിടുത്തെ ഷെഫ് കേട്ടോ.